അതിനും ദുആ എന്ന വാക്ക് ഉപയോഗിക്കാം. വയുത്തലഖു ദുആ വൈദനലിൽ ഇബാദ, ഇബാദ എന്ന അർത്ഥത്തിലും ദുആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല വേറെയും കുറെ ആയത്തുകളിൽ ഈ പറഞ്ഞ ഇസ്തിഖാസ എന്ന അർത്ഥത്തിൽ, സുആൽ എന്ന അർത്ഥത്തിൽ, നിദ എന്ന അർത്ഥത്തിൽ, സന എന്ന അർത്ഥത്തിൽ, ഈ അർത്ഥത്തിലൊക്കെ ഖുർആനിലും ഹദീസിലും ദുആ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുക്ക് മാത്രം എന്ന അർത്ഥത്തിലല്ല, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ദുആ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരിപ്പോ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന അതാണ്, അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചു മാത്രമേ പ്രാർത്ഥിക്കുക എന്ന് പറയുള്ളൂ, സൃഷ്ടികളോട് അപേക്ഷിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയില്ല. എന്ത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് ദുആ ചെയ്യുന്നതിനെ പറ്റി മാത്രമേ എന്ത് പറയുള്ളൂ, പ്രാർത്ഥന എന്നുള്ള വാക്ക് പറയുള്ളൂ. അള്ളാഹു വല്ലാത്തവരോട് ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് വാക്ക് ഉപയോഗിക്കാറില്ല. അതിനെന്താ തെളിവ്? ഡി ബാബു പോളിന്റെ വേദശബ്ദ രത്നാകരം. ആ ബാബു പോൾ ആരാ? ഒരു ക്രിസ്ത്യാനിയായ IAS ഓഫീസർ. അയാൾ ബൈബിളിലെ, മലയാളം ബൈബിളിൽ ഉപയോഗിച്ച പദങ്ങളുടെ അർത്ഥം പറയുന്നൊരു ഡിക്ഷണറി ഉണ്ടാക്കി. എന്നിട്ട് ഈ പാതിരി അതെടുത്തു, ഏയ് ബൈബിൾ ഡിക്ഷണറി എടുത്ത് ഖുറാനിലെയും ഹദീസിലെയും ആയത്തിന് അർത്ഥം പറയില്ല ആരാ? സാക്ഷാൽ പാതിരി. ഇയാൾ സാക്ഷാൽ പാതിരിയാ, അല്ലെങ്കിൽ ഇയാൾ ബൈബിൾ ഡിക്ഷണറി എടുക്കോ? ബൈബിൾ ഡിക്ഷണറി ഇയാൾ പറയാ വേദശബ്ദമാണ്, വേദശബ്ദത്തിന് അർത്ഥം പറയുന്നതാ വേദശബ്ദ രത്നാകരം. അത് ക്രിസ്ത്യാനികളെ വേദത്തിന് അർത്ഥം പറയണ, അള്ളാഹുന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് അർത്ഥം പറയാം, ബാബു പോളിന്റെ ഡിക്ഷണറി എടുക്ക. അപ്പോ ഹൃദരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യം എന്നാണ് മൗലാന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, അള്ളാഹുവിനോട് മാത്രം എന്നൊരു കൂട്ടർ 7 പതിറ്റാണ്ട് കാലമായി ശബ്ദം മുഴക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലുമൊക്കെ ഒന്നിച്ചു ഓടി പടയോട്ടം തന്നെ നടത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനുചിതമായ വാക്കല്ലേ? ഇതിന് ഉദാഹരണം എങ്ങനെ പറയാം? നിങ്ങൾ നിരൂപിച്ചാൽ ധാരാളം ഉദാഹരണം കിട്ടും. എനിക്ക് തോന്നുന്നത് മെൻസസ്, പെണ്ണുങ്ങൾക്ക് മാസാന്തം പുറപ്പെടുന്നവർ രക്തം പുറപ്പെടുന്നതിനെ നമ്മൾ സാധാരണ മെൻസസ് എന്നാറുള്ള ഉർദു രക്തം എന്ന് മലയാളത്തിൽ പറയാറേ. ഇത് സ്ത്രീകൾക്ക് പുറപ്പെട്ടാലേ ഉർദു രക്തം എന്ന് പറയൂ. പുരുഷന്മാർക്ക് എങ്ങാനും വല്ല രക്തസ്രാവം ഉണ്ടായാൽ അതിന് പേര് മാറും, അതിനാരും ഹൈല് എന്ന് അറബ് പറയില്ല, ഉർദു രക്തം എന്ന് മലയാളത്തിൽ പറയില്ല, മെൻസസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് വേർഡായി സാധാരണ ഉപയോഗിച്ച് വരുന്നതും പറയില്ല. ഈ ഉർദുരക്തം എന്ന സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന രക്തസ്രാവത്തെ ഉർദുരക്തം സ്ത്രീകൾക്ക് മാത്രം, ഉർദുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടർ മുദ്രാവാക്യം മുഴക്കിയിട്ട് കേരളമൊട്ടാകെ നടന്നാൽ അതെന്തുമാത്രം അനുചിതമാണോ അതുപോലെ അനുചിതമല്ലേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ശബ്ദവും? കേട്ടില്ലേ, ഉർദുരക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടർ ഇങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു കൂട്ടർ വാദിക്കാണ് ആണുങ്ങൾക്കും ഉണ്ടാകും മൃദുരക്തം, ആണുങ്ങൾക്കും ഉണ്ടാകും ഉദരക്തം. അപ്പൊ ഞങ്ങൾ പറഞ്ഞെടുത്ത് ഇല്ല കൂട്ടരെ ഉണ്ടാവില്ല, ഉദരക്തം പെണ്ണുങ്ങൾക്ക് മാത്രം, ഉദരക്തം പെണ്ണുങ്ങൾക്ക് മാത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയേണ്ടി വന്നതാണ്. എന്താ മൂപ്പര ഉദാഹരണം? ആ ഉദാഹരണം ഇവിടെ ഒട്ടും ഫിറ്റല്ല. കാരണം ഹൃദരക്തം തുഴയും തമ്മിൽ എങ്ങനെയാ കയാസാക്കല്? ഹൃദരക്തം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ പ്രകൃതിയുടെ ഭാഗമായി ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന രക്തസ്രാവം, അതിൽ അവൾക്ക് നിയന്ത്രണമോ സ്വാതന്ത്ര്യമോ ഇല്ല. അതേസമയത്ത് പ്രാർത്ഥന എന്നത് ഒരാൾ അയാൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. അയാൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു കാര്യത്തെ എങ്ങനെ ഇതുവറ്റ് പറ്റാം? മുസ്ലിംമാർക്ക് പിന്നെ എപ്പോഴും ആജാതി ഉദാഹരണമല്ലേ ഓർമ്മ വരുള്ളൂ, അതങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഹൃദരക്തം സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് പോലെയാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യം എന്നാണ് മൗലാന ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയേണ്ടി വന്നത്? ഹൃദരക്തം ആണുങ്ങൾക്കും ഉണ്ടാകും എന്ന് ചില പോയത്തക്കാര് ആയത്തും മദീതും ഓതി ഇവിടെ സ്ഥാപിക്കാൻ നടക്കുമ്പോ ഞങ്ങൾ ആ പോയത്തക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, പോയത്തക്കാരാ അങ്ങനെ പറയല്ലേ, ഹൃദരക്തം പെണ്ണുങ്ങൾക്കേ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വന്നതാണ്. അള്ളാഹുവല്ലാത്തവരോടുള്ള സഹായതേട്ടത്തെ പറ്റി പ്രാർത്ഥന എന്ന് പറയൂല എന്ന് ഇയാൾ പറഞ്ഞല്ലോ. എന്നാ നിങ്ങൾ നോക്ക്, ഇതേതാ ബുക്ക് എന്നറിയോ? അൽ ഖൗലു സദീദ് ഫീ റദ്ദ് അത്തൗഹീദ്. അവിഭക്ത സമസ്തയുടെ നേതാവ് റഷീദുദ്ദീൻ മൂസ മുസ്ലിയാര് 1945 ഇറക്കിയ പുസ്തകമാണ്. സമസ്തക്കാരുടെ മ്യൂസിയത്തിൽ മാത്രം കിട്ടുന്നതാണ്, ഞങ്ങളൊക്കെ ഓരോ കോപ്പി പണ്ടേ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ 100-ാമത്തെ പേജ് നിങ്ങൾ കേട്ടോ. അള്ളാഹുവല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. അപ്പൊ അല്ലാത്തോട് സായം തീർന്നതിനെ പറ്റി എന്താ ഉപയോഗിച്ചത്? പ്രാർത്ഥിക്ക.
അത് കല്ലാകട്ടെ മരമാകട്ടെ നബിയാകട്ടെ വലിയാകട്ടെ, കണ്ടോ കല്ലിനെയും മരത്തേക്ക് നബിൻ്റെയും വലിയൻ്റെ ഒപ്പം കൂട്ടി പറഞ്ഞില്ലേ. ആര് പറഞ്ഞു? നിങ്ങളെ ഹോജ പറഞ്ഞു, ഞങ്ങളെല്ലാം കേട്ടോ. ഇസ്ലാമിൻ്റെ ശൈലി അത്. തവസ്സുൽ ഇസ്തിഗാസ മുതലായത് നബിയോടോ വലിയോടോ പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയല്ലെന്ന് മുമ്പ് ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് അത് ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല എന്നാണ്. ഇപ്പൊ വിശ്വസിക്കണതോ അത് ഹലാലാണ്, പുണ്യകർമാണെന്നാണ് ഇപ്പൊ വിശ്വസിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ ഇപ്പൊ മുസ്ലിം അല്ലവര് എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ആ എഴുതിയ തെറ്റാണ് എന്ന് പറയേണ്ടി വരും. ഇതേ പുസ്തകത്തിന്റെ 133-ാമത്തെ പേജിൽ കാണാം. എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇട വന്നിട്ടില്ല. അങ്ങനെ ഒരു മുസ്ലിം പറയുന്നതുമല്ല. അത് കർത്താവിന്റെ സ്വപ്നദർശമോ അല്ലെങ്കിൽ പിശാചിനൊക്കെ ഇൽഹാമോ ആയിരിക്കാനേ വഴിയുള്ളൂ. മുസ്ലിങ്ങളാകട്ടെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂവെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് മുസ്ലിങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പാക്ക് തന്നെ മെൻസ് സ്ത്രീകൾക്ക് മാത്രം എന്നതുപോലത്തെ വാക്കാണെങ്കിൽ അത് ആദ്യം ഉപയോഗിച്ചത് 1945 നിങ്ങളുടെ ഉസ്താദാണ്. അന്നത്തെ സമസ്തയിലെ 8 ഉലമാക്കന്മാർ പരിശോധിച്ച് തെറ്റ് തീർത്തതാണ്. അതിന്റെ പുറത്ത് തന്നെ പറയുന്നുണ്ട്, ഇതാ വന്ധ്യമശായുഹളായ മറുവും പാനായിക്കുളം അദ്രമാ മുസ്ലിയാർ മറുവും ടി കുഞ്ഞായി മുസ്ലിയാർ എന്നിടുന്ന 8 ഉലമാക്കൾ പരിശോധിച്ച് അവരുടെ അഭിപ്രായ കുറിപ്പുകൾ സഹിതമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ SYS സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ്, അയാളുടെ അവതാരികയിലുള്ളത് അത് ചൊറഞ്ചാട്ടയിൽ തന്നെ. അപ്പോ നിങ്ങൾ തന്നെ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ 1970 എത്തിയപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയൊന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അതെന്താ? അർത്ഥന സമം അപേക്ഷ, പ്ര എന്നാൽ അലങ്കാരം മാത്രം. അപ്പോൾ അർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക, പലരോടും നമ്മൾ പലരും അപേക്ഷിക്കാറുണ്ട്. പ്ര എന്ന് പറഞ്ഞാൽ വിശേഷിച്ചൊന്നുമില്ല, ഒരു അലങ്കാരം ചേർന്നു എന്ന് മാത്രം. അങ്ങനെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് പ്ര കൂട്ടണം, അർത്ഥന പ്രാർത്ഥന, അർത്ഥന എന്ന് പറഞ്ഞാൽ അപേക്ഷ. അപ്പോൾ അപേക്ഷ എല്ലാവരും പറ്റും, പ്രാർത്ഥന എല്ലാവരും പറ്റും എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങി. എത്രയോ സ്ഥലത്ത് നിങ്ങൾ എഴുതി, മയ്യത്തീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ചോദ്യം, അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും അത് പറഞ്ഞിട്ടുണ്ട്, പൊന്മളയുടെ ഫത്വ അല്ലേ. അപ്പൊ പ്രാർത്ഥന എന്നത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനും പറയും, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനും പറയും, യാതൊരു വ്യത്യാസവും അതിലില്ല. മുസ്ലിയാക്കന്മാർ പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ്. എന്നിട്ട് ഇവര് പ്രാർത്ഥനക്ക് നിർവചനം പറയുന്നത് എങ്ങനെയോ, റാസി പറഞ്ഞിട്ടുണ്ട്, വഹഖീഖത്തു ദുആഇ ഇസ്തിദാഉല്ലബി റബ്ബഹു ജല്ല ജലാല അൽഇനായ. ദുആ എന്നതിന്റെ നിർവചനം, ഒരു അടിമ ജല്ല ജലാലായ തന്റെ റബ്ബിനോട് പരിഗണനയെ തേടലാണ്. വസ്തിംദാദുഹു ഇയാഹുൽ മഅൂന, അവനോട് സഹായത്തെ തേടലാണ്. അപ്പോ ഇതാണ് അല്ലാഹുവോട് മാത്രമല്ല ഇനെ ദുആ എന്ന് പറയൂ എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ ഈ പറഞ്ഞത് ഇസ്ലാം അംഗീകരിച്ച ദുആ. അല്ലാഹുവോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് നിർവചിച്ചത്? ഇസ്ലാം അംഗീകരിച്ച ദുആനെ നിർവചിച്ചാൽ അല്ലാതെ പ്രാർത്ഥന എന്നതിനെ മൊത്തത്തിൽ നിർവചിച്ചതല്ല റാസി. അത് മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇവര് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് അറിയുക. പലപ്പോഴും പറയുന്നതാണ് പ്രാർത്ഥനയ്ക്ക് ഭാഷയിൽ അപേക്ഷ എന്നർത്ഥമുണ്ട്, യാചന എന്നർത്ഥമുണ്ട്, ആഗ്രഹിച്ച് ചോദിക്കൽ എന്നർത്ഥമുണ്ട്. ഇതൊന്നും അല്ലാഹുവിനോട് മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, പ്രാർത്ഥനയ്ക്ക് ഭാഷയിൽ പല അർത്ഥമുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ ഈ പ്രാർത്ഥന അപേക്ഷ രണ്ടും ഒരേ അർത്ഥത്തിൽ എപ്പോഴും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, അപേക്ഷാ ഫോറെന്ന് പറയുന്നിടത്ത് പ്രാർത്ഥനാ ഫോറെന്ന് പറയോ? കുട്ടികളെ ചേർക്കേണ്ടവർ പ്രിൻസിപ്പാളോട് പ്രാർത്ഥിക്കേണ്ടതാകുന്നു, പ്രാർത്ഥനാ ഫോറം ഓഫീസിൽ കിട്ടും പറയലുണ്ടോ? പറയില്ല. അപ്പൊ സന്ദർഭത്തിനനുസരിച്ച് അതൊക്കെ മനസ്സിലാക്കാം, മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഇവിടെ കേരള സുന്നി ജമാഅത്തിന്റെ പരിപാടി നടക്കുകയാണ്, മൗലാന പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പറയോ? ഇല്ല, അപേക്ഷിക്കുന്നു എന്നാ പറയാം. അപ്പൊ അപേക്ഷക്കും പ്രാർത്ഥനക്കും രണ്ട് തരം അർത്ഥമുണ്ട്. എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയില്ല, അത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതൊരു മുസ്ലിമിനും മനസ്സിലാകുന്ന കാര്യമാണത് എന്നതിൽ യാതൊരു സംശയമല്ല. യേശുവിനോട് പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു, മൊയ്തീൻ ശേഖിനോട് പ്രാർത്ഥിച്ചു, മമ്പറത്തങ്ങളോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു.
ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് ശരിക്കും അറിയുന്നതും മുസ്ലിമീങ്ങൾ അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുമാണ്. അതിൻ്റെ അർത്ഥം ശരിക്കും എല്ലാവർക്കും മനസ്സിലാവും. ഉസ്താദേ, നിങ്ങൾ എനിക്കൊണ്ടിരുന്ന് ദ്വയർക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പ്രാർത്ഥിക്കണം എന്നാണ്. നിങ്ങൾ ജീലാനി തങ്ങളോട് എനിക്ക് വേണ്ടിയിരുന്ന് ദ്വയർക്കണം എന്ന് പറഞ്ഞാലോ, അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കണം തന്നെയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണത്. അതെല്ലാം മുസ്ലിയാക്കന്മാർ പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എല്ലാ വിളിയും ശിർക്കാണോ? നമ്മളാരും പറഞ്ഞിട്ടില്ല എല്ലാ വിളിയും ശിർക്കാണ്. പറഞ്ഞോ ഇല്ല, ശിർക്കാകുന്ന ചില വിളികളുണ്ട്, അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ സർപ്പം വിഷമാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ സർപ്പം വിഷമാണ് സൂക്ഷിക്കണം. അപ്പോൾ ഒരു കൂട്ടർ വന്നിട്ട് പറയുകയാണ്, എല്ലാ സർപ്പവും വിഷമാണോ, എല്ലാ ഏഴ് ജന്തുക്കളും സർപ്പമാണോ? അങ്ങനത്തെ പോയത്തക്കാരെ ചോദ്യം എന്നല്ലാതെ വേറെ എന്താ ഇനി പറയുക? സർപ്പം വിഷമാണ് അത് സൂക്ഷിക്കണം, അത് സൂക്ഷിച്ചാൽ മതി. എന്നതുപോലെ ശിർക്കാകുന്ന ചില വിളികളുണ്ട്, അത് നമ്മൾ നടത്താൻ പാടില്ല. കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പല കാര്യങ്ങൾക്കും വിളിക്കലും ചോദിക്കലും ഒക്കെ ഉണ്ട്. സഹായം ചോദിക്കലുണ്ട്, സഹായം ചോദിച്ചാൽ സഹായിക്കും വേണം. വതആവനു അലൽ ബിരി വത്തഖ്വ വലാതആവനു അലൽ ഇസ്മി വൽഉദ്വാൻ, പുണ്യത്തിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കണം, കുറ്റകരമായ കാര്യങ്ങൾ നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. സ്വാഭാവികമായും നല്ലൊരു കാര്യത്തിന് നമ്മളോടൊരാൾ സഹായം തേടിയാൽ അവരെ സഹായിക്കാൻ നമ്മുടെ ബാധ്യതയാണ് അല്ലേ? അങ്ങനെ സഹായം തേടൽ നമ്മളെ സംബന്ധിച്ച് അനുവദിച്ചതും ചിലപ്പോഴൊക്കെ പുണ്യവുമാണ്. അതുപോലെ വല്ലാഹു ഫിയാവുനിൽ അബദി മാഖാന അബ്ദു ഫിയാവുനി അഖീഹി, ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു അവനെ സഹായിച്ചു കൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ സഹായിക്കൽ നമുക്ക് നിർബന്ധമായിരിക്കും. നമ്മുടെ അയൽവാസി വിശന്നിരിക്കുമ്പോൾ നമ്മോട് വന്നിട്ട് ഭക്ഷണം ചോദിച്ചു, നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിട്ട് നമ്മൾ കൊടുത്തില്ല എങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. നാം ഇങ്ങനെ പോകുമ്പോൾ ഒരു സഹോദരൻ വീണ് കിടക്കുന്നു, ചോരയിൽ കുളിച്ച് അവനെടുത്ത് ആശുപത്രിയിൽ എത്തിക്കൊണ്ട് ചികിത്സ നൽകുക, അത് നമുക്ക് കഴിവുണ്ടോ? അത് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ നാളെ പടച്ചവൻ നമ്മോട് ചോദിക്കും. അപ്പൊ മനുഷ്യ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് ചോദിക്കാം, അതൊരിക്കലും തന്നെ പ്രാർത്ഥനയാണെന്നോ ശിർക്കാണെന്നോ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ള അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്, അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ എന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യം, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം, സഹായമർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായമർത്ഥിക്കണം. ഇമാം നവവിയുടെ 40 ഹദീസുകളിൽ 19-ാമത്തെ ഹദീസായി ഹദീസ് കൊടുത്ത ശേഷം ഇമാം നവവി അത് വിശദീകരിക്കുന്നു. ഇതാ ഇഷാറത്തുൻ ഇലാ ഇദാ സഅൽത ഫസ്അലില്ല എന്ന വാക്ക് ഇഷാറത്തുൻ ഇലാ അന്നൽ അബ്ദ ലാ യംബഗി ലഹു അൻ യുഅല്ലിക സിർറഹു ബിഗൈരില്ലാ.